वेलकम टू आश किचन वेल्ड या इनुणिकर लडु रेसीपी अब नमक अटीपुर लडु वीटल नोक इंवे नाम कड़लमावान अब रु कड़लमावे नाम कलर वेट कुछ मजल पड़िया या चेक कलर चेक तापर कलर् चेरत और बेकिंग सोडिय और उपू ഇത് രണ്ടും ഒരുപാട് കൂടി പോലെ കയ്യിൽ ഒരു നുള്ള വീതമേ എടുത്തിടാവൂ എന്നിട്ട് ഒരു ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം കാരണം ബേക്കിംഗ് സോഡ ഒക്കെ ചേർക്കുന്നതുകൊണ്ടാണ് അത് വേണ്ടെങ്കിൽ ആ സ്റ്റെപ്പ് അങ്ങ് അവോയ്ഡ് ചെയ്യാൻ കേട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പോണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വെള്ളത്തിന്റെ അളവൊക്കെ കറക്റ്റ് ആയിരിക്കണം ഞാൻ ഇപ്പോ 1/2 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈ കറക്റ്റ് നമ്മൾ അളവിൽ വേണം ഇത് ചെയ്തെടുക്കാൻ വെള്ളത്തിന്റെ അളവ് കൂടിയാലും കുറഞ്ഞാലും നമുക്ക് കറക്റ്റ് ആയിട്ട് അത് ചെയ്തെടുക്കാൻ പറ്റത്തില്ല ആദ്യമേ ബൂന്തി ആണല്ലോ തയ്യാറാക്കേണ്ടത് അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് കിട്ടിയാലേ നമുക്ക് കറക്റ്റ് ആയിട്ട് ലഡു ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചതുകൊണ്ട് തന്നെ ഇതിനകത്ത് കട്ടകളൊന്നുമില്ല നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം കുറച്ച് മുന്തിരിങ്ങ ഏലക്ക അണ്ടിപ്പരിപ്പ് ഇത്രയാണ് വേണ്ടുന്നത് ഏലക്കയുടെ അളവിലൊക്കെ മാറ്റം വരുത്താം ടേസ്റ്റിൻ്റെ അനുസരിച്ച് കേട്ടോ വേണമെങ്കിൽ രണ്ടെണ്ണം കൂടെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ ആ ബൂന്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എണ്ണ ചൂടാക്കിയിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരുന്ന മാവ് ഒഴിച്ചു കൊടുക്കാം ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ പൊങ്ങി നല്ല ഗോൾ ഗോളായിട്ട് ആ ബൂന്തി വരുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ആ മിക്സ് കറക്റ്റ് പാകത്തിനായിരുന്നെന്ന് മനസ്സിലാവത്തുള്ളൂ അതിൽ എന്ത് ഇപ്പോൾ പരന്നിരിക്കുകയോ അല്ലെങ്കിൽ നീണ്ടൊക്കെ ഇരിക്കുകയായിരുന്നെങ്കിൽ നമ്മൾ ആ മിക്സ് ചെയ്തതിൽ വെള്ളം കൂടിയിട്ടോ കുറഞ്ഞിട്ടൊക്കെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആദ്യമേ ഇച്ചിരി ഒഴിച്ചൊക്കെ നോക്കണം കേട്ടോ അതേകൂട്ട് തന്നെ നമ്മൾ ഇത് ചെയ്യുമ്പോണ്ടല്ലോ പെട്ടെന്ന് തന്നെ നമ്മൾ കോരി എടുക്കേം വേണം ഒരു 10-15 സെക്കൻഡ് ഉള്ളിൽ തന്നെ നമ്മൾ ഒഴിക്കേം ചെയ്യണം അത് കോരി എടുക്കേം വേണം ഈ പരന്നൊക്കെ പോയുള്ള കുഴപ്പമെന്ന് വെച്ചാൽ അതിന് പിന്നെ നമുക്ക് എടുക്കുമ്പോൾ കടലമാവിൻ്റെ ഒരു ടേസ്റ്റ് വരെ ഇങ്ങനെ ഗോൾ ഗോളായിട്ടാണെങ്കിൽ ആ കടലമാവിൻ്റെ ടേസ്റ്റ് വരത്തില്ല നമ്മൾ പെട്ടെന്ന് തന്നെ കോരി എടുക്കേം വേണം കാരണം ക്രിസ്പി ആയാലും നമുക്ക് കറക്റ്റായിട്ട് ഇത് ചെയ്തെടുക്കാനും പറ്റത്തില്ല അപ്പോൾ ഇതൊക്കെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചോണം അതേകൂട്ട് തന്നെ നമ്മൾ ഈ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു രണ്ടാമത് വീണ്ടും ഒഴിക്കുമ്പോഴല്ലോ അത് ഒന്നിക്കി കഴുകിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ ഒന്ന് തുടച്ച് ടിഷ്യൂ പേപ്പറും കൊണ്ടൊക്കെ തുടച്ചിട്ടേ ഒഴിച്ചു കൊടുക്കാവേ ഇത് നമ്മൾ ഇതുപോലെ ബാക്കിയൊക്കെ ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ അത് ചെയ്തിട്ട് പഞ്ചസാര പാനി തയ്യാറാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമ്മൾ ഒഴിക്കുന്ന വെള്ളം എന്ന് വെച്ചാൽ പഞ്ചസാര നനയാൻ വേണ്ടിയുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഞാനൊരു 3 ടേബിൾ സ്പൂണ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് നിങ്ങൾ പഞ്ചസാര ഇടുമ്പോൾ നമ്മൾ മൊത്തത്തിൽ നനയുന്ന രീതിയിലുള്ള രീതിയിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഇത് നമുക്കിനി നന്നായിട്ട് ഇത് മെൽറ്റ് ചെയ്തെടുക്കണം ഈ പഞ്ചസാര മെൽറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു പാകമുണ്ട് നമുക്ക് ഈ ലഡു തയ്യാറാക്കാൻ വേണ്ടിയുള്ളത് എന്നുവെച്ചാൽ നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ടായിരുന്നു ഓരോ അതൊക്കെ ചെയ്യുമ്പോൾ ഒരു നൂൽപ്പരുവം വരണം ചിലതിനൊക്കെ 2 നൂൽപ്പരുവം എന്നുള്ള ഓരോന്ന് പറയുമല്ലോ അപ്പോൾ ഇതിന് ഈ 1 നൂൽപ്പരുവം 2 നൂൽപ്പരുവം കഴിഞ്ഞാൽ അടുത്തൊരു സ്റ്റേജ് വരും അതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത് അത് അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ബൗളി വല്ല കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ആ പഞ്ചസാര പാനി ഒരു സ്പൂണിൽ എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പം കണ്ടു ഇങ്ങനെ ഇല്ല ജെല്ലി ടേപ്പ് മാതിരി ഇങ്ങനെ കിടക്കും ഒന്ന് നീക്കുമ്പോൾ അങ്ങോട്ട് ഇട്ടിട്ട് നീങ്ങി നീങ്ങി കിടക്കുവേ അപ്പോൾ ഇതാണ് കറക്റ്റ് പാകം നമ്മുടെ ഇതിന് വേണ്ടുന്ന പഞ്ചസാര പാനിയുടെ അല്ലെങ്കിൽ 1 നൂൽപ്പരുവത്തിലൊക്കെ നമ്മളിതുപോലെ ഒഴിച്ചു കൊടുത്താൽ ഇങ്ങനെ കിടന്ന് നമ്മളിത് എടുക്കാൻ നോക്കുമ്പോണ്ടല്ലോ അതങ്ങ് മെൽറ്റായി പോവും അപ്പോൾ ഈ ഒരു പാകം കറക്റ്റാണ് ഇങ്ങനെ നമ്മൾ ചെയ്ത് നോക്കിയാൽ മതി കറക്റ്റ് പാകമാണെന്ന് അറിയാനും പറ്റും ആ സമയത്ത് നമ്മൾ അതിലേക്ക് എടുത്ത് വെച്ചിരുന്ന ബൂന്തി ഇട്ട് കൊടുക്കുവാണേ ഈ ബൂന്തി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ ഈ സമയത്തൊന്നും സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കരുത് നല്ലപോലെ ഇത് മിക്സാക്കണം എന്നിട്ട് ഒരു 1-2 മിനിറ്റ് നല്ലപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ പഞ്ചസാര അത് സിറപ്പ് അതിൽ നല്ലപോലെ പിടിച്ചു വരണമല്ലോ അപ്പോൾ ഇത് നല്ല ക്രിസ്പി ആയി കഴിഞ്ഞാണല്ലോ ഇതിനകത്ത് നന്നായിട്ട് പിടിക്കത്തില്ല അതുകൊണ്ട് നമ്മൾ പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ആ ബൂന്തി തയ്യാറാക്കുമ്പോൾ കോരി എടുക്കണമെന്ന് പറഞ്ഞത് ഇനി ഇതിലേക്ക് കുറച്ച് മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പുമാണ് ചേർത്തിരിക്കുന്നത് ഇതിനകത്ത് ഏലയ്ക്ക ഇട്ട് കൊടുത്ത അത് വിട്ടുപോയട്ടോ വീഡിയോയിൽ നിന്ന് സ്കിപ്പായി പോയിട്ടുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം ഏലയ്ക്കാപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ ആ ബൂന്തി ഇലയ്ക്ക് ഇട്ട് കൊടുക്കുമല്ലോ ആ സമയത്ത് ഏലയ്ക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്തിരിക്കുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ് ഈ നെയ്യൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും നമ്മുടെ ഈ ലഡുവിന് കേട്ടോ എന്നിട്ട് ആ പഞ്ചസാരയൊക്കെ ആ ലൈനുണ്ടല്ലോ അത് ഇതിൽ നന്നായിട്ട് പിടിച്ച് കഴിയുമ്പോൾ നമ്മൾ ഇത് ഓഫ് ചെയ്ത് വെക്കുന്നത് അത് ഞാൻ പറഞ്ഞല്ലോ നല്ലപോലെ അതിനൊന്ന് പിടിച്ച് പിന്നെ തണുക്കുമ്പോഴത്തേക്ക് ബാക്കിയുള്ളത് നന്നായിട്ട് അതിൽ പിടിച്ച് വരിക ഈ സമയത്ത് ഞാനിപ്പോൾ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയൊക്കെ അതിൽ കുറച്ച് സമയം ഇരിക്കുമ്പോൾ നന്നായിട്ട് അത് പിടിച്ച് വരും എന്നിട്ട് നമ്മൾ ചെറിയ ചൂടിൽ വേണം ചെറിയ ഇത് ഉരുളകളാക്കി എടുക്കാൻ ഇപ്പോൾ ചൂടൊക്കെ ആറിയിട്ടുണ്ട് കേട്ടോ ഒത്തിരി ചൂട് ഇട്ടുപോകുകയും ചെയ്യാൽ അങ്ങനെ ആണെങ്കിൽ നമുക്ക് കറക്റ്റ് ഉരുളകളാക്കി എടുക്കാൻ പറ്റത്തില്ല നമ്മളിങ്ങനെ ഉരുട്ടുമ്പോൾ ഉരുളയാക്കി എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ചൂടിൽ വേണം നമ്മളിത് ഉരുള പിടിക്കാൻ അപ്പോൾ ഈ പഞ്ചസാര ധാന്യം ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ നല്ല നോക്കിക്കോണം മേളിൽ നിന്ന് വേണം നമ്മൾ ഇങ്ങനെ വാരിയെടുക്കാൻ അപ്പോൾ മേളുള്ള ഇച്ചിരി ചൂട് കുറവായിരിക്കുമല്ലോ കൈ അല്ല താഴോട്ട് ഇടുവാണെങ്കിൽ നല്ല ചൂടായിരിക്കും
എന്നുവെച്ചാൽ നമ്മളൊരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം ആ സമയത്ത് ഇത് ഓഫ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് നമ്മൾ മാറ്റി വെച്ചിട്ടാണ് ഇതുപോലെ ഉരുളകളാക്കി എടുക്കുന്നത്. പിന്നെ ഇത് നമ്മൾ ചെറിയ ഉരുളകളോ വലിയ ഉരുളകളൊക്കെ അവരോട് ഇഷ്ടമാണെന്ന് ഏത് വലിപ്പത്തിൽ വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഇതിങ്ങനെ ചെയ്തിട്ട് കുറച്ച് സമയം നമ്മൾ വെച്ചിട്ട് വേണം എടുക്കാൻ. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് വരും, നമുക്ക് കടയിലൊക്കെ കിട്ടുമല്ലോ അതേ രീതിയിൽ നമുക്ക് കിട്ടും. പിന്നെന്ന് വെച്ചാൽ ഇത് കറക്റ്റ് നമ്മൾ ആ പറഞ്ഞ പഞ്ചസാര ലൈനി കറക്റ്റ് രീതിയിൽ ചെയ്തില്ലെങ്കിൽ നനഞ്ഞ രീതിയിലിരിക്കും നമ്മൾ ലഡു ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ ഈ പറഞ്ഞ കറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ലഡു ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയണം. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.